ഒരു 7.5-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. കാരണം ആ ഒരു രണ്ട് സൈഡിലും ബാക്കിലൊക്കെ വെയിൽ കുറവാണ്. പക്ഷേ ഇങ്ങനെ മുൻ സൈഡിലും മരങ്ങൾ വരെ കുറവായത് കൊണ്ട് നല്ല വെയിലടിക്കുമ്പോൾ മുറ്റത്തേക്ക് കറക്റ്റ് അത് വരും. ഞാനാണെങ്കിൽ എണീച്ച് വന്ന് ഒരു ടോബോയിനൊക്കെ കൂടൊക്കെ വൃത്തിയാക്കി, ടോബോയിനൊക്കെ ഭക്ഷണം കൊടുത്ത് അവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും സമയം വൈകും. പിന്നെ ഞാൻ അടിച്ചു വരയ്ക്കുമ്പോഴത്തേക്കും വെയിലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ അടിച്ചു വരുമ്പോൾ എൻ്റെ പുറത്തിങ്ങനെ പൊള്ളിയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ നേരത്തെ അതിന് മുന്നേ ടോബോയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപേ ആ മുറ്റടിച്ച് വരിടും. എന്നാൽ പിന്നെ വെയിൽ കൊള്ളണ്ടല്ലോ വെച്ചിട്ട്. പിന്നെ നമ്മുടെ പൂക്കളൊക്കെ ഇപ്പോൾ നല്ലോണം അത്യാവശ്യം പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറവ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നല്ലൊരു സെറ്റ് പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ, പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കണ്ടോ ഈ ഒരു ചെടിക്ക് കണ്ടോ അധികം ഒരു പൂ കുറവാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വെള്ളമൊക്കെ വെച്ച് റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സെറ്റ് പൂ വിരി കിട്ടോ. നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് പൂ വിരിയെന്നൊക്കെ ഞാൻ ചോദിച്ചല്ലേ, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിക്കും. നമുക്കിത് ചാണകം ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് പൂവുണ്ടാവേ. ഇനിയിപ്പോൾ കേട് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വളക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചെടിയൊക്കെ വെക്കുമല്ലോ നമ്മുടെ ഫാമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും ഇങ്ങനത്തെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ തളിച്ചു കൊടുത്താൽ ആ കേട് പോയിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമുക്ക് പുതിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ. മെയിനായിട്ടും ഈ ഒരു ചെടിക്ക് ആ ഒരു പ്രശ്നമാണ് വരിക. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ അങ്ങനെ ചെയ്താലും മതി. ഇതിനിപ്പോൾ ഞാൻ അന്ന് കേട് വന്ന സമയത്ത് ഒരു മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ചെടീൻ്റെ വളം വെല്ലിയമ്മയുടെ പശു എന്താണ് പശുവിൻ്റെ ചാണകമാണ്, അതന്നെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതൊക്കെ പുതിയ സെറ്റ് ചെടികളാണ്. ആദ്യം കാണിച്ചതൊക്കെ അമ്മ ചെടികളാണ്. അതിൽ നിന്നും ഉള്ള കഷ്ണങ്ങൾ മുറിച്ചിട്ടുള്ള പുതിയ ചെടികളാണ് ഈ കാണുന്നത്. ഈ ഒരു വൈറ്റിൻ്റെ ഒക്കെ നല്ല വലിയ ചെടി ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് ചീഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുറിച്ച് മൂന്ന് ചട്ടിയിലും ഇട്ടു. അപ്പോൾ പിന്നെ അത് പുതുതായിട്ടുണ്ടായേ. പിന്നെ ഈ ആന്തൂറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഏട്ടനെ മേലെ കൊണ്ടു വച്ചിട്ട് കരിച്ചു കളഞ്ഞ ആന്തൂറിയാണ് ഈ കാണുന്നത്. അതിനെ തണലത്തേക്ക് വെച്ച് പരിപാലിച്ച് വീണ്ടും കുറച്ച് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈറ്റ് റോസ് അത് അങ്ങോട്ട് നന്നായിട്ടില്ല, ആ ചെടി അങ്ങോട്ട് നന്നായിട്ടില്ല. അതിനൊന്നും കൂടെ കുറച്ചും കൂടെ കെയർ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഹൈഡ്രാഞ്ചി, ഇതിൻ്റെ ഞാൻ അന്ന് കട്ട് ചെയ്യുന്ന വീട്ടിട്ട് ഓർമ്മയുണ്ടോ, ഒരൊറ്റ തണ്ടിൽ വലിയൊരു പൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെടി നന്നാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യണമെന്ന് ഞാൻ എന്താ പറഞ്ഞില്ലേ, ആ പൂവ്. അപ്പോൾ ആ വലിയ പൂവ് ഏകദേശം വാടിയപ്പോഴേക്കും നല്ലോണം കട്ട് ചെയ്ത് നട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടു ആ ചെടി ഫുൾ നല്ലോണം ചെടി നന്നായി, എന്നിട്ട് പുതിയ പൂക്കളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോസ് ഇങ്ങനത്തെ ചെടികളൊക്കെ ഒരു പൂവിൻ്റെ സെറ്റ് കഴിഞ്ഞാൽ അടി കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ നല്ലോണം തഴച്ചുണ്ടാവുക. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തതുകൊണ്ടേ അതാ നമ്മുടെ പച്ചക്കറിയൊക്കെ ഈ ലെവലിലെത്തി. ഒരു ഉഷാറ് കുറവുണ്ട് കേട്ടോ. ഇനി വെയിലിൻ്റെ കുറച്ച് കുറവാണോ ഇവിടേക്ക് വളത്തിൻ്റെ കുറവാണോന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇന്ന് ചൂടൊക്കെ വൃത്തിയാക്കി കൊടുത്ത് ഈറ്റേക്ക് കുറച്ച് എന്താ പറയുക, കമ്പൊക്കെ കൊത്തി ഒന്ന് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നന്നാവാൻ വേണ്ടിയിട്ട് ഉണ്ടാവാനായിട്ട്. അപ്പോൾ തക്കാളി അന്ന് ഇത് കുഴിച്ചിടുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ട്, നമ്മളെ ഡെയിലി വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും, ഓർമ്മയില്ലേ. അച്ഛൻ അന്നതൊക്കെ കൊത്തിപ്പറിച്ച് ഞാനൊന്ന് ഇവിടെ പോയിട്ട് മേടിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കുഞ്ഞി കുഞ്ഞി തൈകളാണിട്ടത്, വലുതരെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് അന്നേ നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചതാണ്. ബാക്കിയുള്ള പടവലം അതുപോലെ തന്നെ കയപ്പയ്ക്ക, പടവലം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കയപ്പയ്ക്ക പൂവിട്ടു. നമ്മുടെ വെള്ളരിയിൽ ഒരു കുഞ്ഞ് ഒരു അത്യാവശ്യം ഒരു വിരലിൻ്റെ നീളമുള്ളൊരു കായയും പിന്നെ കുഞ്ഞു കുഞ്ഞു കായകളുണ്ടായി വരുന്നുണ്ട്. മുളകും പൂവിട്ട് തുടങ്ങി. പിന്നെ പയർ നന്നായില്ല കേട്ടോ. പയർ എന്താ വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ അത് തവളയാണോ എലിയാണോ എന്നറിയില്ല. എലിശല് നല്ലുണ്ട്, വെട്ടിട്ട് കളയാണ്, അത് ഫുൾ നാശമായി. പിന്നെ ഇതാ ആ എന്തായിരുന്നു, നമ്മുടെ അമ്പഴങ്ങ ഇതുവരെ പഴുത്തിട്ടില്ല. ഇങ്ങനെ എന്നും ഞാൻ പറയില്ല, എല്ലാ വീടും ഞാനിങ്ങനെ കൊതിയോറെ കാത്തിരിക്കണം ഇന്ന് പഴുത്തിട്ട് കഴിക്കാനായിട്ട്. അത് പഴിച്ചിട്ടില്ല, പഴുത്തിട്ടില്ല. ചേച്ചി അടക്കി ചോദിക്കുവേണ്ടി അത് പഴുത്ത ഒരു കായ കൊണ്ടുത്തരാ. അപ്പോൾ ഞാൻ പറയും പഴുത്തിട്ടില്ല, അസമാധാനപ്പെടൂ. ഇനിയിപ്പോൾ ചേച്ചീൻ്റെ ഡെലിവറിയൊക്കെ കഴിയുമ്പോഴേക്കെങ്കിലും ഇത് കൊണ്ട് കിട്ടും പഴുക്കണം എന്ന് ആലോചിക്കണത്. അപ്പോൾ നമ്മൾ ഗർഭിണികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതായിട്ട് ആദ്യം കൊണ്ടു കൊടുക്കുന്ന ചേച്ചിക്കായിരിക്കും ഒരു പഴുത്ത കായ കൊണ്ടു കൊടുക്കണം. പിന്നെ പുതിയ പൂ വന്നു, നമുക്ക് ആദ്യം ഉണ്ടായതാണ് ആദ്യം ഞാൻ കാണിച്ചത്, പിന്നെ രണ്ടെണ്ണം കണ്ടില്ലേ, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കായയാണ്. അതടുത്ത സെറ്റതാ നല്ല പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചെടിയാണ് കേട്ടോ, പക്ഷേ അമ്പഴങ്ങ നല്ല കായരുന്നുണ്ട്, നല്ല നല്ല ചെടി കേട്ടോ അമ്പഴങ്ങ. ഇനി പറയുമ്പോൾ നമ്മൾ ഈ കുറച്ചും കൂടെ തൈകൾ മേടിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, വീടിന് കുറച്ച് മുളകിൻ്റെയും അതുപോലെ തന്നെ തക്കാളീൻ്റെയും ക്യാബേജും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പയർ നന്നാവാത്തേ കൊണ്ടേ കുറച്ച് പയറിൻ്റെ വിത്തോട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നടും. അത് ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇപ്പുറ സൈഡിലായിട്ട് നമ്മൾ മുറ്റമൊക്കെ അവിടെ വൃത്തിയാക്കി, നമ്മൾ മേലേക്ക് ഷീറ്റ് ഇറക്കി കേട്ടോ. ഞാൻ കുറേയായിട്ട് പറയില്ല, എപ്പോഴും മേലേക്ക് ഷീറ്റ് ഇറക്കണമെന്ന് വീടിൻ്റെ ആ ഇത് കഴിഞ്ഞപ്പം ആ എന്തായിരുന്നു ഷീറ്റൊക്കെ ആ മുറ്റത്തായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പം അവിടെ തൈകൾ കുറച്ചും കൂടെ വെച്ചിട്ട്. പിന്നെ എലിശല്യം നല്ല രൂക്ഷമായപ്പം നമ്മളൊരു എന്താ അച്ഛൻ വിളക്കടയിൽ പോയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ, ഗോതമ്പ് പൊടിയിലൊരു വിഷമുള്ള സംഭവമുണ്ട്, അത് വെച്ച് കൊടുത്താൽ എലി പോകുന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അത് മേടിക്കാൻ പറഞ്ഞിട്ട്
അത് മേടിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എലിൻ്റെ ശല്യമല്ല കേട്ടോ, അല്ലെങ്കിൽ ഫുള്ള് കുത്തിയിട്ട് ആ ചെടീൻ്റെ ഉള്ളിൽ കൂടെ അതേപോലെ കോവയ്ക്കൊക്കെ വെട്ടിയിടുന്നുണ്ട്. എലിയാണോ തവളയാണോ എന്തോ? അമ്മളി മാമ അവിടെ തപ്പോട്ടെ, തപ്പുകൊട്ട് ഉണ്ണി തപ്പുകൊട്ട്, നീ പ്രാർത്ഥിച്ച രാമ 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 പ്രാർത്ഥിക്കടാ. ഞാൻ നേരത്തെ പറഞ്ഞ മാറി പോയതാ കേട്ടോ, ഞാൻ പിന്നെ അത് കേട്ട് നോക്കിയപ്പോഴാണ് ഗോതമ്പ് പൊടിയല്ല കേട്ടോ, ഗോതമ്പിൻ്റെ മണി ഉണ്ടാവില്ലേ അതിൽ വിഷം പുരട്ടിയിട്ട് വരുന്നതാണ്. അപ്പം അതിങ്ങനെ അതിൻ്റെ മാളുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടേ, ആ ഒരു തിണ്ടിയില്ലേ അതിൽ നല്ല മടയാക്കിയിരുന്നു. അപ്പോൾ അവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കഴിച്ചു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എവിടെ പോയിട്ടാണോ ചത്ത് കിടക്കുക, അതൊരു പ്രശ്നമാണ്. വല്ല വേറെ എവിടെയില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ളിൽ പോയിട്ടിരിക്കുക, പിന്നെ മണത്ത് നാറും, അതാ പ്രശ്നം. പിന്നെ ഇതാ വള്ളി നമ്മൾ അച്ഛൻ ഇതുപോലെ ആക്കി തന്നു കേട്ടോ, ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു നമുക്ക് പന്തലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ നിലത്തിടുമ്പോൾ അങ്ങനെ ഒടിഞ്ഞ് വീഴുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് തക്കാളി പൊന്തി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയിൽ കിടന്നോളൂല്ലോ. പിന്നെ നമ്മുടെ പാവലിൻ്റെ വള്ളിയും പാവലോ കോവയ്ക്കൻ്റെ കോവയ്ക്ക് ഇങ്ങോട്ട് കയറ്റുന്നില്ല, കോവയ്ക്ക് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പടവലത്തിൻ്റെയും കയ്പക്കേൻ്റെയൊക്കെ വള്ളി ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. പിന്നെ ഈൻ്റെ ചുവട്ടിൽ തന്നെ കേട്ടോ നമ്മളന്ന് ഇതൊക്കെ വെട്ടിച്ചിരുന്നു എന്താ മത്തനൊക്കെ. അപ്പോൾ മത്തൻ്റെ വള്ളി ഇവിടെ നിന്ന് പടർത്തേ ശരിയാവില്ല, കാരണം അത് മുട്ടത്തിൻ്റെ തൊട്ട് പുറത്താണ്, കാട് പോലെ ആവുകയും ചെയ്യും, പിന്നെ അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിനെ എടുത്തിട്ട് മേലത്തിണ്ടിൻ്റെ മേലേക്ക് പടർത്താമെന്നാണ് വിചാരിക്കണം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ്ങിലാണ്, പച്ചക്കറികൾ ഉണ്ടായി നന്നായി മതിയായിരുന്നു. ഇപ്പം വീണ്ടും വരുമ്പോട്ട് പോയിട്ട് ചാണകമൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ തൊട്ടാവാടി അമ്മയ്ക്ക് മരുന്നാണിത്. എന്താ ചന്തോഷമായോ, ഈ മാക്രി ഉറങ്ങായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, മേലെ കുറേ തുണികളുണ്ട്, തുണി മടക്കി വെക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ അടിച്ച് ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ എന്നെ സൗണ്ട് കേട്ടിട്ട് വിണീറ്റു അമ്പിജു പാവം കഴിഞ്ഞി ഞങ്ങള്, ഞങ്ങള് പാവം കഴിഞ്ഞി. ഇതെന്തത്, ഇതെന്നെ പരിപാടി, കൈ കൊടുത്താ കൈ കൊടുത്താ. എന്തോ പരിപാടി, ആരെങ്കിലും എടുത്തോക്ക. ഹലോ, എങ്ങനെ മാവ് കൊണ്ടോ പറഞ്ഞു കൊടുത്താ, ഇച്ചോട്ട് എങ്ങനെ മാവ് കൊണ്ടാ ഒന്ന് പറേ. എടാ നീ ഇങ്ങോട്ട് ഇതിന് തന്നെ കാണില്ല, എവിടെ കുത്തിരി തല്ലണ്ട. ഓ ഇപ്പൊ ഭയങ്കര അടി അടിക്കും, രണ്ട് കൈകൊണ്ട് ഇങ്ങനെ തളർത്തിട്ട് നമ്മളെ നല്ല അടി അടിക്കും കേട്ടോ. അതേപോലെ ഇന്നെ തന്നെ പറഞ്ഞ ആ കടിക്കും, നമ്മളെ താടി നോക്കിട്ട് അവൻ അമർത്തും. പല്ലൊന്നും വന്നിട്ടില്ല, പക്ഷെ മുടക്കി തല മൂർച്ചുണ്ട്. പിന്നെ മുടി പൊടിക്കും, വലിക്കും, തിന്നും, കണ്ണി കണ്ടതെല്ലാം പിടിച്ചു തന്നല്ല കവണി. എങ്ങനെ ശ്രദ്ധിച്ചാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവൻ്റെ നാല് ഇങ്ങനെ അങ്ങനെ ചവക്കിണ്ട് നോക്കിയപ്പോ നാലൊരു ഉറുമ്പ് ഉറുമ്പിനെ പിടിച്ചു തിന്ന. പിന്നെ ചേരട്ടനെ ചേരട്ട അങ്ങനെ അരിച്ചു വന്നിട്ടായിരുന്നു, അവനെ പിടിക്കാൻ കഴിയുമ്പോഴത്തേക്ക് അവൻ ചേരട്ടൻ എടുത്ത് കൈ പിടിച്ചു. അങ്ങനെ എന്താ പറയാ, നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ എല്ലായിടത്ത് വായിലിടും. പിന്നെ കമ്പിളിയിലൊക്കെ കടത്തി കഴിഞ്ഞാൽ, ബെഡിലൊക്കെ കടത്തി കഴിഞ്ഞാൽ ബെഡിൽ കുഞ്ഞു കുഞ്ഞു നൂല് വന്നുമല്ലോ, ആ നൂല് പിടക്കുക വായിലിടുക, നൂല് പറക്കുക വായിലിടുക, മുടി വായിലിടുക, എല്ലാം കിട്ടണതൊക്കെ വായിലിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാ നിന്നെ പറ്റി പറയുമ്പോൾ നീ എവിടേക്കാ നോക്കിയിരിക്കണേ. ആ അതാരാ അച്ഛമ്മയുടെ എടുത്തില്ലോ, അയ്യോ നിച്ചുകൂട്ടനെ എടുത്തില്ല പാപം, അയ്യോ അച്ഛ എടുത്തില്ല, ചമ്മി പോയി ചമ്മി പോയോടാ, ചമ്മി പോയോ ചുരുണ്ടോ. നമുക്ക് ഒരു ഉമ്മ, അതാ ഒരു ഉമ്മ എന്നാ ഇങ്ങനെയാണ് മീൻ തേനിയോ, ഒരു ഉമ്മ തടാ ഇങ്ങനെയല്ല ഉമ്മോട്ടിയാ കടിക്കാൻ തീരുന്നത്. എന്താടാ നിനക്ക് എന്താടാ നിനക്ക് എന്താടാ ഉമ്മ എന്നാ ചമ്മി ഉമ്മി വാവാവ് ആ ഇടിക്ക വേനിക്കില്ലേ ഉടുമ്മടോ നമ്മുടെ കുട്ടിച്ച് ഉടുമ്മടണ്ണ ഉടുമ്മണ്ണ ഉടുമ്മണ്ണ മുച്ചോ നീ തുപ്പിട്ട അയ്യേ മുടി മുടി തന്നാ അല്ലടാ പറഞ്ഞ ഉമ്മദിയോട് ഉമ്മന്നാ ഒരു ഉമ്മന്ന ഒരു ഉമ്മന്ന അമ്മേ ഉമ്മ അമ്മ അടിക്കല്ലേ അടിക്കല്ലേ ഉമ്മദ ഉമ്മ തന്നാ അമ്മ ഉമ്മന്നാ ആ ആ അമ്മ
കിട്ടി, മുടി കിട്ടി. ഇന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ റെസിപ്പി അങ്ങനെയൊന്നും കാണിക്കണില്ല കേട്ടോ, കാരണം നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ല. പുളിഞ്ചാറ് കറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കയപ്പയ്ക്ക് ഉപ്പേരി, വേറെ എന്തായിരുന്നു അങ്ങനെ, പിന്നെ മീൻ വറുത്തത്, അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കയപ്പയ്ക്ക് ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. പുളിഞ്ചി മീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എപ്പോഴും എനിക്ക് പറയാറില്ല, എനിക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മൾ പാലക്കാടൻ രീതിയിലുള്ളൊരു പുളിഞ്ചി വെപ്പലാണ് വെക്കലാണെന്ന്, നമ്മൾ വയനാട്ടിലല്ലെങ്കിൽ ഇവിടുത്തെ പുളിഞ്ചി വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പുളിഞ്ചിയാണ് എന്ന് കാണിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ, ഏട്ടൻ അവരുടെ ബാങ്കിൽ നിന്ന് ഏട്ടനൊരു കോൺടെസ്റ്റ് വിൻ ചെയ്ത സമയത്ത് അവർക്ക് രാജസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ രാജസ്ഥാനിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഒരു, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഈ ഒരു സ്വീറ്റാണ് സംഭവം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മൊത്തം ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത്. അപ്പോൾ അതിൻ്റെ ഒറ്റ പീസ് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുകയാണെങ്കിൽ അവൻ എന്ത് കണ്ടാലും കഴിക്കുന്ന സമയത്തേ അവനത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇത് ചിലതൊക്കെ വെറുതെ പൊട്ട് വായിച്ചോണ്ടിരിക്കും, അവന് വായനയ്ക്ക് എത്തണ്ട, അവൻ്റെ മൂക്കിനടുത്ത് ഭയങ്കര ഓക്കാനാ വേണ്ടിട്ട് വെറുതെ കുറെ കാടുട്ടോ. പിന്നെ കുറെ നേരത്തേക്ക് അവന് ഭയങ്കര ഓക്കാനായിരിക്കും. ആ ഒരു പ്രശ്നം എന്റെ വയറ്റിലേക്ക് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ദാ ഇതിരിക്കുന്നത് കണ്ടെ. നമ്മളെ സീതാപ്പഴല്ലേ, സീതാപ്പഴം ആത്തച്ചക്ക എന്നൊക്കെ പറയും, അവിടെ നമ്മൾ മിക്കവാറും ആത്തച്ചക്ക എന്ന് പറയാം കേട്ടോ. ഇതിന്റെ ഒരു മഞ്ഞ കളർ പുറമേ ഇങ്ങനെ മഞ്ഞ കളർ വരുന്നതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ചുവപ്പല്ല എന്ത് കളറിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു ഒരു അങ്ങനത്തെ ഒരു കളല്ല, ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് മെയിൻ ആയിട്ടും അല്ല, അതിൻ്റെ ഉള്ളിലും ആ ഒരു കളർ തന്നെയായിരിക്കും വരിക. ഇത് ഇങ്ങനെ കറക്റ്റ് ആ ഒരു മഞ്ഞ കളർ ആയിരിക്കും. ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്, എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇത് ഇന്നലെ പകുതി കഴിച്ച വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇങ്ങനെ കുറേ കുരുണ്ടാവുന്ന മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പുണ്ട്, നല്ല കുഞ്ഞു കുരുണ്ടാവുകയാണ് ചില. ഇന്ന് വീട്ടിൽ കുറേ ഉണ്ട്, പണ്ട് മുതലേ ഉള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ഒന്ന് അച്ഛനട്ടം തൈ കൊണ്ടുവന്നിട്ട് വെച്ചാവുന്നുണ്ട്. നമ്മൾ ഈ ഭാഗത്തേക്ക് ബാക്കിയുള്ളതൊക്കെ വീടിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ ചുറ്റുമുള്ളു, ബാക്കിയുള്ള കഴിക്കട്ടെ. കുഴിയും ഇനി എനിക്ക് ഉച്ചയ്ക്കുള്ള ടോബോയ്ക്കുള്ള ഭക്ഷണം റെഡി ആക്കണം കേട്ടോ. നമുക്ക് കൊടുക്കണമെന്ന് അവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മസാല ഉപ്പും എണ്ണയ്ക്ക് വരുന്നല്ലേ. പക്ഷെ ടോബോയ്ക്ക് ഇതൊന്നും പാടില്ല, കൊണ്ട് അവന് സെപ്പറേറ്റ് ഫുഡാണ് ഉണ്ടാക്കണം. പിന്നെ അതായിട്ട് വൈകുന്നേരത്തേക്ക് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് അച്ഛൻ സാധനം മേടിക്കാൻ വേണ്ടി പോയത്, അവനെ കൂട്ടി അതെടുക്കാൻ വേണ്ടി. അടുത്ത് അടി ഇടും, വേണ്ട ഉണ്ണി വേണ്ട. ടോബോയ്ക്ക് എന്തായാലും രണ്ടു നേരം അവന് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണേ. രണ്ടു നേരം അവരുടെ തന്നെ പപ്പി ഫുഡ് ഉണ്ടാവുമല്ലോ, അതാണ് കൊടുക്കുന്നത്. റൂൾസിൻ്റെ പപ്പി ഫുഡ് ഉണ്ട്, അതാണ് അവർക്ക് അവന് കൊടുക്കുന്നത്. പിന്നെ രണ്ടു നേരം ഒരു നേരം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്, ഈ മത്തനൊക്കെ ഉണ്ടല്ലോ, മത്തന് ക്യാരറ്റൊക്കെ ഡോഗ്സിന് നല്ലതാണ്. അപ്പം ഇതുപോലെ ഒരു നേരം അവന് ഈ പച്ചക്കറികളും പിന്നെ സോയാബീനും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായി കൊടുക്കും. ഒരു പക്ഷെ അവന് ഓട്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഓട്സ് ഇട്ടപ്പോൾ അവന് വയറിനൊരു കംപ്ലയിൻറ്റ് വരെ തോന്നിയപ്പോൾ ഓട്സ് നിർത്തി കേട്ടോ. അപ്പോൾ ചോറിൽ ചോറും പിന്നെ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ടാണ് ഒരു നേരം കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നേരം ചോറും മുട്ട എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് ഇറച്ചി അങ്ങനെ എന്തെങ്കിലും മാറി മാറി കൊടുക്കുക ചെയ്യണം. അപ്പം ക്യാരറ്റ് ഇവർക്ക് ഭയങ്കര നല്ലാത്ര, ക്യാരറ്റ് അതുപോലെ തന്നെ മത്തങ്ങ. പിന്നെ വെറുതെ കഴിക്കുകയാണെങ്കിലും പപ്പീസ് നല്ലതാണ്. മെയിനായിട്ട് നമ്മൾ അവരുടെ ഫുഡ് എടുത്ത് പോയി കഴിഞ്ഞാലും അതിലെ ഇൻഗ്രീഡിയൻസ് കുറേ റൈസ്, അതുപോലെ തന്നെ ചിക്കൻ, എഗ്ഗ്, സോയാബീനൊക്കെയാണ്. അപ്പോൾ അവരുണ്ടാക്കുമ്പോഴും ഞാനതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണം. കുക്കറിലിട്ട് രണ്ടാടി അടിച്ചിട്ട് ചോറുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. ഇത് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മൈദ അത് മഞ്ഞപ്പൊട്ട് മാറ്റിച്ചാണ്. അപ്പോൾ ചോറൊക്കെ ഇട്ട് കുഴച്ചിട്ടുള്ള ടോബോയുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ് റെഡിയായി. അവൻ പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്തും കഴിക്കും കേട്ടോ ടോബോ. മിക്കവാറും പപ്പീസൊക്കെ കഴിക്കാറുണ്ട്, ഡോഗ്സൊക്കെ അവർ എനിക്ക് തോന്നുന്നു കഴിക്കാതിരിക്കും, അറിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താണ് മേടിക്കുന്നത്, അവ എന്തും കഴിച്ചോളും, ഒരു പ്രശ്നവുമില്ല. ഫുഡ് അവന് വയറിറച്ച് ഭക്ഷണം വേണം, പിന്നെ ചോറത്തേക്കും കൊടുക്കണം നല്ലതല്ല പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും കൊടുക്കില്ല കേട്ടോ. അമ്മ പറയും നല്ല കൊടുക്കും, നല്ല കൊടുക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓവർ ഡോഗിന് കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത്രയും കൊടുക്കും. ഇത് നമ്മള് ടോബോയ്ക്ക് കടിക്കാൻ വേണ്ടി പറ്റിയ സാധനം കേട്ടോ. അവൻ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഡ്രസ് കയറി കടിക്കും, അതുപോലെ തന്നെ ചൂല് എല്ലാം കണ്ണിക്കേണ്ട സാധനം കടിച്ചു കഴിക്കും. അപ്പൊ ഇവിടെ
ചോബോയ്ക്ക് എത്ര ദിവസം ഉണ്ടാവും അറിയില്ലാട്ടോ. ഇത് രണ്ടെണ്ണല്ലേ കാണിച്ചവര്, ഒന്നല്ലേ ഉള്ളൂ. ഓ, ഇത് ഭയങ്കര ഹാർഡാ, വലിപ്പമാണ് കേട്ടോ. അവര് ചെറിയ സാധനങ്ങൾ മേടിച്ചു കൊടുത്താല് ടോബോ കടിച്ച് അവരെല്ലാം കഴിക്കുന്നുണ്ട്. കല്ല്, മണ്ണ് കാര്യങ്ങളൊക്കെ തിന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവനെ വാക്സിൻ എടുക്കാൻ ഡോക്ടർ അവന് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. എന്നാലും അവൻ കല്ലും മണ്ണൊക്കെ കടിക്കണ്ടേ. അപ്പൊ കുറച്ച് ഉറപ്പായിട്ടുള്ള സാധനം മേടിച്ചാണ്. പിന്നെ ഇതന്നെ വായിക്കുള്ളൂ, ഞാൻ വലുതുമൊക്കെ മേടിച്ചാണ്. ചെറുതാവൻ കടിച്ച് മുറുക്കി. ഇവന്റെ ഒരു ചെറിയ സാധനം ഉണ്ട്, ഞാൻ അവനെ ഫെച്ച് കമാൻഡ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അത് ഇട്ട് കൊടുത്തപ്പോ അവൻ കടിച്ചിട്ട് അതിന്റെ ഒരു ചെറിയ കഷ്ണം വിഴുങ്ങി പോയിട്ടോ. ഒരു തുണീന്റെ സംഭവമാണ്. ആ കാർബോർഡ് തുണി കടലാസിന്റെ ഇത് ജോബോയ്ക്കുള്ള, അതിനൊക്കെയുള്ള ഇത് അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ടോ. ഇതാണ് ടോബോയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം. പെട്ടെന്നൊന്നും പോകില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറെ കമന്റ് നോക്കി, കുറെ ടോയ്സ് ഒക്കെ നോക്കി. നല്ല ഡ്രസ്സല്ല, ഇങ്ങനെ ക്യാറ്റിന്റെ ഷേപ്പിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇങ്ങനെ റിവ്യൂ നോക്കുന്ന സമയത്ത് കടിച്ച് പൊട്ടിച്ചതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി ഇതാട്ടോ. ഈ സമയത്തിന് 750 രൂപ, പക്ഷേ ഇനി 500 or 400 എത്ര രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒറ്റ പറഞ്ഞില്ല ഇങ്ങനെ. ഇതൊന്നും ടോബോയ് കടിക്കാൻ അത്ര സ്ട്രോങ് ഒന്നും ആയിട്ടില്ല ഇവിടെ. എന്റെ വായിട്ടുള്ളൂ, 3 മാസമല്ലേ അവനായിട്ടുള്ളൂ. അപ്പൊ നല്ല കുഞ്ഞതായിക്ക് ഞാൻ കടിച്ചു കഴിക്കും, അതുകൊണ്ടാണ് എടുത്തത്. ഇത് ഞാൻ ഇപ്പഴാ കേൾക്കുന്നത്. നിശ്ചയം നിനക്ക് പറ്റൂടാ, പക്ഷെ അവനൊന്ന് കുറച്ച് അധികമായിട്ട് ഞെക്കിയാലേ ഇതാവുള്ളൂ. ടോബ് വലുതാവണം, അപ്പൊ ഈ നോച്ചൊക്കെ ഇരിക്കും. അപ്പോഴേക്കും ഇത് ഉണ്ടാവാന്നറിയില്ല. ഭയങ്കരമായിട്ട് അവൻ കടിച്ചിങ്ങനെ എല്ലാം അങ്ങനെ നശിപ്പിക്കാണ്ടെങ്കിലും സിന്ന. അപ്പൊ ഈ പട്ടിക്കുട്ടികളൊക്കെ ഒരു 9 മാസം വരെ ചിലപ്പോ ചിലതൊരു 4 മാസത്തിലൊക്കെ നന്നാവെന്ന് പറയണം. ഇങ്ങനെ ആ ഒരു കടിക്കണുള്ള ആ ഒരു ടീത്തിങ് അതിനെ മാറുന്ന പറഞ്ഞ കുട്ടികളെ പോലെ തന്നെ ഇനിച്ചോണ്ടല്ലേ കടിച്ചോണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടോബോയു ചിലർക്ക് ചിലത് 9 മാസമൊക്കെ ആവുന്ന പറയുന്നത്. അപ്പൊ ടോബോയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന നമ്മളെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പ് ഒരു ആഷ് കളറിൽ ഇങ്ങനെ ഒരു വൈറ്റ് സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ടോപ്പാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് എടുത്താണ് കേട്ടോ. ആമസോണിൽ നിന്ന് കുറെ മുന്നേ എടുത്താണ്, ഇത് കുറെ മുന്നേ എടുത്തു. ഇതിപ്പോ കുറെ പുറത്ത് കിട്ടും, അതിന് ശേഷം ഇപ്പൊ വീട്ടിലിടാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും ഇതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയായിട്ട് കംപ്ലൈൻസ് വന്നിട്ടില്ല. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ഒരു ബട്ടൺ, ആ ഈ ബട്ടൺ നിച്ച് നോക്കി പറിച്ചെടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ബട്ടൺ ഇല്ല. അപ്പൊ അതാ വലിച്ച് 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 പറിച്ചാലാണ്. ആ അങ്ങനെ പോയി എന്നല്ലാണ്ട് ടോപ്പിന് കുഴപ്പമൊന്നുമില്ല. നേരസൊക്കെ ഉണ്ട് കാണാനായിട്ട്, ഫുൾ ലെങ്ത് ഇല്ല, മുട്ടിന്റെ കുറച്ച് താഴെ വരെ ഇറക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ സമയത്ത് കുറച്ച് മെരിഞ്ഞതൊക്കെ നല്ല ചേരും, കാരണം കുറച്ച് തടി തോന്നിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തടി ഉണ്ട്, തടി കുറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയാ, ഇറക്കൊരു ഇതിൻ്റെ ഒരു സ്റ്റിച്ച് ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു മോഡല്ല. നമുക്ക് കുറച്ചും കൂടെ തടി തോന്നിക്കുന്ന ടിപ്പ് ടൈപ്പാണ്. പിന്നെ എന്താ, ഞാൻ ഇത് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, ആ ഒരു പുറത്തേക്ക് ഇടാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ചെരുപ്പാണ്, ഹാർഡായിട്ടുള്ള. അപ്പൊ അതിന്റെ ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഓൾറെഡി നമ്മളെ മറ്റേ ചാനലിലേക്ക് എടുത്തിട്ടുണ്ട്, കുറെ ടോപ്പുകളുടെ. അപ്പൊ ഞാൻ ആമസോണിൽ എടുത്തുള്ള കുറച്ച് നല്ല ടോപ്പുകളുണ്ട്, അത് ഇട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നല്ല അടിപൊളി സൂപ്പർ ടോപ്പുകളാണ്, നമുക്ക് പുറത്തേക്ക് ഇടാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റൈലാക്കിയ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ ഒക്കെ സൈസ് ലാർജാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുർത്തയിൽ തന്നെ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നല്ല അടിപൊളി പർപ്പിൾ കളറൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് ഇപ്പോഴാണ് കണ്ടത്. ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, പിന്നെ നല്ലൊരു അടിപൊളി യെല്ലോ കളറൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു പീച്ച്, അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ പേരോട് പറയുന്നത് വേറൊരു പേരാണ് കേട്ടോ, ബ്ലഷ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് ഇതിന് പറയണത്. ഒരു ആ ഒരു പീച്ച് ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ 3x4 സ്ലീവാണ് വരുന്നത്. ഹാഫ് ലെങ്ത് ആണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. അപ്പം ഞാൻ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ പുറത്ത് വന്നിട്ടോ അതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്, കാരണം എന്തെങ്കിലും കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ. കറക്റ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ പ്രിൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് നല്ല രസമാണ് കേട്ടോ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാപ്പി കളർ,
നല്ല കാപ്പി പഴുത്ത ആ ഒരു കളറുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമ്മളുടെ കോളർ കുർത്തിയല്ല, ഇതിൻ്റെ സ്ലീവ് ഉണ്ട്, കൈ ഇങ്ങനെ ചുരുട്ടി വെക്കാം കേട്ടോ. നമുക്ക് നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട്. അടിയിൽ കണ്ടിരുന്ന നൂലില്ലേ, നൂല കെട്ട് പിടിച്ച് വലിച്ചാൽ നമുക്ക് കൈ ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ആ ഒരു നെക്ക് നിന്ന് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഹാഫ് ലെങ്ത് ആണ് വരുന്നത്. ഒരുപാട് എനിക്കധികം ഷെയ്പ്പ് ചെയ്യാണ്ടായിരുന്നില്ല കേട്ടോ, കൈയൊന്നും വലിയതായിട്ട് ഷെയ്പ്പ് ചെയ്യാണ്ടായിരുന്നില്ല ഈ ഒരു കുർത്തയ്ക്ക്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മിനിറ്റേ, ഇതിങ്ങനെ ഞാൻ ഫോണിൽ തപ്പിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ആമസോണിനാണ് കേട്ടോ. ആമസോൺ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 174 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ആ മറ്റേ കൊടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇട്ടപ്പോൾ അമ്മോറിന് നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ഈ കൊടുത്തിട്ടപ്പോൾ ഓരോന്നും അതിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് രസം ഇതാണെന്ന്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എനിക്ക് രണ്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് എടുക്കാറ്, പിന്നെ ബ്ലൂയിലേക്കൊക്കെ പോകാറ്. ഈ ഒരു കളർ എനിക്കില്ല, പക്ഷെ എനിക്കിത് രസമായിട്ട് തോന്നി കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല ഒരു നേവി ബ്ലൂ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോട്ട് പിങ്ക് കളർ വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്. ആ ഇത്രയും കളർ ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഞാൻ ചുരിദാർ മേടിച്ചേ, ഓ ആ സൂപ്പർ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടൊരു കളറും കേട്ടോ. ഇതിനും വലിയ അധികം റേറ്റൊന്നും വരുന്നില്ല, നല്ല രസമുണ്ട്. റേറ്റ് ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആ ഒരു ഷോളാണെങ്കിലും, ഷോളിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോൾ തന്നെയാണ് കേട്ടോ. ഒരു വയലറ്റ് കളറും കൂടെ അതിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല സൂപ്പർ ചുരിദാർ കേട്ടോ. മെറ്റീരിയൽ കുറച്ച് കട്ടി കുറവാണെങ്കിലും പാൻറ്റൊക്കെ നല്ല കട്ടിയുണ്ട്. അതിൻ്റെ ആ ഒരു ടോപ്പിനും ഷാളും ഇത്ര ലൈറ്റാണ്, പക്ഷേ സൂപ്പർ സാധനം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ്, ഇതെനിക്കൊരു കുഴപ്പമില്ലാന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്കിത് അങ്ങോട്ട് വലുതായിട്ട് ബോധിച്ചിട്ടില്ല. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് നേരിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇത് അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ കാണാൻ രസമുണ്ട്. ഇപ്പോൾ ഒക്കെ തോന്നുന്നു എനിക്കിത് കാണുമ്പോൾ റിട്ടേൺ ചെയ്യേണ്ടതാണ്. ഇതും സൈസ് സെയിം തന്നെയാണ്, റയോൺ കുർത്തിയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 420 രൂപയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു ഓറഞ്ച്, ഒരു ബ്ലൂയിൽ മിക്സായി വരുന്ന, പിന്നെ എന്താ പറയുക, ഒരു പിങ്കിൽ മിക്സ് വരുന്ന, അങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ. അത്രയാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് എന്തായിരുന്നു, ഈ ഒരു ബ്ലൂ കളറാണ് കട്ടി. നമ്മളെ ഡെനീം ജീൻസ് എന്നൊക്കെ പറയുക, അതേപോലെ തന്നെ ആ ഒരു മെറ്റീരിയലിൽ വരുന്ന കുർത്തയാണ് കേട്ടോ. ഇത് നല്ല കട്ടിയാണ് സംഭവം. എത്നിക് ഫ്യൂഷൻ സ്റ്റൈൽ ബ്ലൂ കളർ കുർത്തി ഫോർ വുമൺ, ഡെനീ ഫാഷനബിൾ സോളിഡ് വുമൺ കുർത്തയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പുകളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ടോപ്പ് കടിക്കരുത്, അടാ നിനക്ക് കടിക്കാനുള്ള സാധനം നാ ടോപ്പോ. ഓവൻ്റെ വായിലേക്കുള്ള അവന് വായ കൊണ്ട് ഓ ഓവന് സുഖമായിട്ട് പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ ചെറുത് കടിച്ചു കളിക്കും. എടാ അത് കടിക്കാനുള്ള സാധനം ടോപ്പോ. ടോപ്പോ ഇതെവിടെ നടാ ഈ സിമെൻറ്റും ബീസും പൊട്ടിച്ചെടുത്തേ. ഇവന് ഈ സിമെൻറ്റും ബീസുകളൊക്കെ പൊട്ടിച്ചെടുക്കുക, കടിക്കില്ലടാ ടോപ്പോ. ഇഷ്ടപ്പെട്ടോ ടോപ്പോ? ടോപ്പോ എന്താ കിട്ടുന്നില്ലേ കടിക്കാൻ ടോപ്പോ? എടാ അത് ഞെക്ക ഒച്ചേ കൂടാ ടോപ്പോ. നീ എന്നെ കടിക്കുക, ഒരു സൂത്രം കാണിച്ചു തരാം ടോപ്പോ. അട്ട് അത് കൊടുത്തതിന് ശേഷം ടോപ്പോ പിന്നെ അത് വായി നിർത്തിട്ടില്ല കേട്ടോ, കടിച്ച് കടിച്ച്. അതവന് സുഖമായിട്ട് കടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം കണ്ടപ്പം ഭയങ്കര വലുതാന്ന് ചോദിച്ചു, പക്ഷെ അവൻ എളുപ്പത്തിൽ അതിൻ്റെ ആ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, എളുപ്പത്തിൽ കടിച്ച് കളിച്ചിട്ട് ഭയങ്കര ഒച്ചയായിട്ട്. അപ്പോൾ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നിച്ചുരെ തണ്ട് അവനത് വേണം കേട്ടോ, ഭയങ്കര വാശി പിടിക്കില്ലായിരുന്നു. ഇനി നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇങ്ങനെ നന്നാക്കിയിട്ടതാണ്. ഇനി അത് അടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്, ബോറോസിലുള്ള ചോപ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ. ഞാനത് ഇതൊക്കെ ആമസോണിൽ നിന്ന് എടുത്തതാണ്. ഇത് എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അടുത്ത് നോർമലി ഒരു ചോപ്പർ ഉണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ പിടിച്ചൊരു നൂലുണ്ടാവുമല്ലോ, ആ നൂല് പിടിച്ചിങ്ങോട്ട് വലിക്കുക ചെയ്യുക, അപ്പം നമ്മൾ കായ്ക്ക് കുറച്ച് മെനക്കെടണം. പക്ഷേ ഈ ഇത് ഇലക്ട്രിക് ചോപ്പറാണ്, നമ്മളിത് വെച്ചിട്ട് അതിൻ്റെ മെഷീൻ ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലൊരു ബട്ടൺ ഉണ്ടോ, ആ മേലെ ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് രണ്ട് മൂന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കഴിവിട്ടോ നമുക്കിങ്ങനെ എന്താ പറയുക എളുപ്പപ്പണി. അതാണ് സംഭവം, ചോപ്പറിൻ്റെ ശരിക്കും ഒരു എളുപ്പപ്പണിയാണ്, അതിൻ്റെയും എന്താ പറയുക വീണ്ടുള്ളൊരു എളുപ്പപ്പണിയാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇലക്ട്രിക് ചോപ്പർ നല്ല സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് പണി കഴിയും, നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇതേപോലെ കുനുകുനെ നമുക്ക് അരിഞ്ഞെടുക്കാം, ഉപ്പേരിയൊക്കെ ആണെങ്കിലും ഇതേപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിതിലേക്കുള്ള കടുക്, ഉലുവ അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഈ ഇഞ്ചിയും
നമ്മുടെ പച്ചമുളകും കൂടെ നുറുക്കി വെച്ചത്. പിന്നെ എള്ള്, എള്ള് ഇവിടെ വീട്ടിലൊന്നും ഉണ്ടാകുമ്പോൾ എള്ള് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അമ്മേൻ്റെ വീട്ടിലും ഇവിടെയും വലിയ വീട്ടിലും ഞങ്ങൾ ആരും ഇവിടെ ചെയ്യണ സമയത്ത്, നമ്മളിവിടെ വയനാട്ടിൽ ചെയ്യണ സമയത്ത് കണ്ടിട്ടില്ല. അരി വറക്കുന്നത് തീർച്ചയുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ അരി വറുത്ത കൂട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന അച്ഛനും അമ്മയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൽ എള്ളും അതുപോലെ തന്നെ എള്ളെണ്ണ മെയിനായിട്ട് ഇവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ? ചേർക്കണവർ പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ഓരോ നാട്ടിലേക്കല്ലേ, അപ്പം ഇത് ഒരു പാലക്കാടൻ സ്റ്റൈലാണ് ഈ ഒരു മോഡല്. നമ്മളെന്ത് ചെയ്യാം, കടുക്ക് ഇട്ടിട്ട് വറവിട്ടിട്ട് പൊട്ടിച്ചു, പിന്നെ അതിലേക്ക് കടുക് ഇട്ടിരുന്നു, ശ്രദ്ധിച്ചല്ലോ. എന്തായാലും നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് എണ്ണയിലേക്ക് നമ്മുടെ എന്തായിരുന്നു കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇതാ ഈ ഒരു പച്ചമുളകും ഇതൊക്കെ കൂടെ മൂപ്പിച്ചെടുക്കും. നമ്മളിങ്ങനെ അറിയായിരിക്കുമല്ലോ, ഉണ്ടാക്കണമൊക്കെ വ്യത്യാസമൊന്നുമില്ല, ഇതേപോലെ അങ്ങ് ആക്കിയെടുത്തു. പിന്നെ പുളിവെള്ളം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തു. നല്ല പുളിയാണ് വീട്ടിലത്തെ, നല്ല പുളിയാണ് കേട്ടോ. നമുക്ക് പുളി ഉണ്ടല്ലോ, നമ്മൾ വിൽക്കാറുണ്ടല്ലോ ആ പുളി. നമ്മൾ വിറ്റല്ല, നമ്മൾ അമ്മയ്ക്ക് അമ്മയുടെ നോസിക്കെടുത്തുണ്ടെന്നാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെല്ലം അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ ആ ചെറിയ മിക്സി ഇല്ലേ, ഇതും അടിപൊളി സംഭവമാണ്. ഞാൻ മിക്കവാറും നിച്ചുവിന് കായപ്പൊടി ഉണ്ടാക്കാനായിട്ടും ഇങ്ങനത്തെ സ്പൈസസൊക്കെ പൊടിക്കാനൊക്കെ ആയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. നല്ല മിക്സിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ കാണിക്കുന്നതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആമസോണിൽ നിന്നാണെങ്കിൽ ഞാൻ വീടിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടെ പൊടിച്ചെടുത്തു, എല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ആ ഒരു കുറുക്കൻ പാകമാകുമ്പം, കുറുക്കനല്ല നമ്മളുടെ ആ ഒരു പരിപോലെ ഒരു തിക്നെസ് കറക്റ്റാകുമ്പോൾ എടുത്ത് മാറ്റി വെച്ചാൽ ആയി. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പഴംപൊരി അപ്പുറത്ത് ഉണ്ടാക്കി കൊണ്ടെടുക്കുകയാണ്. പിന്നെ അവർക്ക് ചായ, എനിക്ക് കോഫി മതി, എനിക്ക് കോഫി ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പം അതും കൂടെ എടുത്തോണ്ട് വന്നു. നമ്മളെ ഇപ്പുറത്തെ എടുക്കണ്ടല്ലോ, അതായത് ഷോക്കിച്ചുണ്ടല്ലോ, അതിപ്പോഴാണ് അതിലേക്കുള്ള എല്ലാം റെഡി ആക്കിയത് കേട്ടോ. ഗ്യാസ് കണക്ഷനൊക്കെ കൊടുത്ത് റെഡി ആക്കിയത്. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനത്തെ അധികം സ്മെല്ല്, നമുക്കിവിടെ ആ ഹോബ് ഹുഡും ഹോബൊക്കെ ഫിറ്റ് ചെയ്തിരുന്നു, ചിമ്മിനൊക്കെ ഉണ്ട്, എന്നാൽ പോലും അധികം സ്മെല്ലുള്ളത് ഇവിടെ നിന്ന് ചെയ്യാറില്ല, കാരണം ഓപ്പൺ കിച്ചൺ അല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഒരു മാല പോലുള്ള കാപ്പിപ്പൊടിയോട് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വേണ്ടപ്പെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ, കഴിക്കും. എന്നിട്ട് ഇതാ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും അച്ഛനവിടെ പറമ്പിൽ പണിയെടുക്കണ്ടായിരുന്നു, കവാത്തേ കാപ്പി പറക്കലൊക്കെ കഴിഞ്ഞല്ലോ. കാപ്പി പറക്കൽ കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ കവാത്തെടുക്കണം, അതാണ് കാപ്പിക്ക് നല്ലത്. അപ്പോൾ അച്ഛനവിടെ കവാത്തെടുക്കുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനും ചായ കൊടുത്തു. അവന്റെ നീക്കി ചെടുത്ത് വെക്കാതെ കഴിക്കണം അവൻ. നിച്ചോറിൻ്റെ സുഖമാണല്ലോ, അവൻ എടുത്ത് കിടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാനാണ് പണി. രാവിലെ ഒന്ന് അച്ഛനൊന്ന് എടുത്ത് കിടത്ത്, രണ്ടച്ഛന്മാരുണ്ട് അടുത്ത് കിടക്കാൻ. അത് കഴിഞ്ഞപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ വലിയ വീട്ടിലൊക്കെ കൊണ്ടുപോയി രണ്ടുപേരും കൂടെ കറങ്ങി അടിച്ച് വന്നാണ്. അപ്പോഴേക്ക് ഞാൻ വിളക്കൊക്കെ വെച്ച് അങ്ങനെ വൈകുന്നേരത്തെ പണിയിലോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറേ പണികളൊക്കെ കിടന്നു, അടിച്ചു വാരല് തുടക്കില് പിന്നെ അലക്കാനുള്ളതായിരുന്നു, ആ കൊണ്ടേ അലക്കിയിട്ടു. അങ്ങനത്തെ എല്ലാ പണികളും ഞാൻ വൈകുന്നേരമാണ് ചെയ്തത്. നിശ്ചിതമാറില്ല, നേരത്തെ കിടന്നുറങ്ങി, 7:30 അവൻ കിടന്നുറങ്ങി. അപ്പം ഞാൻ എൻ്റെ കുളിയും കുടുംബക്കട്ട കെട്ടി വെച്ച് ഞാനും ഉറങ്ങാനായിട്ട് പോവാണ്. ഇനി നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ടാറ്റാ.